നമസ്കാരം താജ്മഹൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുന്താസിൻ്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ച ഒരു പ്രണയസൗധമാണ് എന്നാണ് വയ്പ് അങ്ങനെയാണ് പ്രചരിച്ചിട്ടുള്ളത് ആ സ്മാരകം ഇപ്പോഴും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നതും ആ നിലയിലാണ് പക്ഷേ ഭാരതത്തിലെ ചില ചരിത്രകാരന്മാരും സന്യാസി വര്യന്മാരും പ്രദേശത്തെ വിശ്വാസി സമൂഹവുമെല്ലാം വിശ്വസിക്കുന്ന മറ്റൊരു കഥയുണ്ട് അതായത് താജ്മഹൽ ഇപ്പോൾ കൂടികൊള്ളുന്ന സ്ഥലം തേജോ മഹാലയ എന്ന പേരിലുള്ള ജ്യോതിർലിംഗ ക്ഷേത്രമായിരുന്നുവെന്നും ആ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് ഷാജഹാൻ അവിടെ താജ്മഹൽ പണിതതെന്നും ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ക്ഷേത്രത്തിനകത്തെ വിഗ്രഹങ്ങളും പ്രധാന വിഗ്രഹമായ ശിവലിംഗവും ഉപദേവതാ വിഗ്രഹങ്ങളുമെല്ലാം ഇപ്പോഴും താജ്മഹലിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊരു ശ്രുതിയുമുണ്ട് കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നു ആ ഹർജിയിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് താജ്മഹലിൻ്റെ നാല് നിലകളുള്ള താജ്മഹൽ എന്ന കെട്ടിടത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിലയിലും ഏറ്റവും മുകളിലത്തെ നിലയിലുമായി ഇരുപത്തിരണ്ട് മുറികളുണ്ട് ഈ ഇരുപത്തിരണ്ട് മുറികൾ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല അതിനുള്ളിൽ എന്താണെന്നറിയില്ല സ്ഥിരമായി പൂട്ടിയിട്ടിരിക്കുന്ന മുറികളാണ് ഈ മുറികൾ തുറന്നു പരിശോധിക്കണം കാരണം ഇവിടെയാണ് ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ക്ഷേത്രത്തിനകത്തെ വിഗ്രഹങ്ങളും ബിംബങ്ങളുമെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത് എന്നാണ് പ്രദേശവാസികളായ വിശ്വാസികൾ വിശ്വസിച്ചു പോരുന്നത് അതുകൊണ്ട് ഈ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ഈ തിയറിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇവിടെ ക്ഷേത്രം തകർത്ത് പള്ളികളും മറ്റ് സൗധങ്ങളും എല്ലാം പണിയുക മുഗൾ ഭരണകാലഘട്ടത്തെ ഒരു തമാശയായിരുന്നു എല്ലാ മുഗൾ ചക്രവർത്തിമാരും അത്തരത്തിലാണ് പെരുമാറിയിട്ടുള്ളത് മുഗൾ ഭരണകാലത്ത് ഏതാണ്ട് മുപ്പതിനായിരത്തോളം പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് അത്തരത്തിലൊരു ക്ഷേത്രം തകർത്താണ് താജ്മഹൽ പണിതിട്ടുള്ളത് എന്നാണ് വിശ്വാസം ആ വിശ്വാസത്തെ സാധൂകരിക്കുന്ന മട്ടിൽ ഇരുപത്തിരണ്ടോളം മുറികൾ താജ്മഹലിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിലുണ്ട് അവ തുറന്നിട്ടില്ല അവ എത്രയും പെട്ടെന്ന് തുറന്നു പരിശോധിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് നിർദ്ദേശം നൽകണമെന്നും ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ഫാക്റ്റ് ഫൈൻഡിങ് കമ്മിറ്റി വസ്തുതാന്വേഷണ സമിതിയെ നിയോഗിക്കണമെന്നുമാണ് ഹർജിയിൽ പറയുന്നത് ഈ പറയുന്ന വിശ്വാസം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് പലരും ഈ വിശ്വാസത്തെ തള്ളിക്കളയുന്നുണ്ട് പക്ഷേ സമീപകാല സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് അതുകൊണ്ടാണ് നീതിപീഠത്തിന് മുന്നിൽ ഇങ്ങനെയൊരു ഹർജി വന്നിട്ടുണ്ടാവുക തുറന്നു പരിശോധിക്കുന്നതിലും അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന് നോക്കുന്നതിലും അതും സ്വതന്ത്ര ഏജൻസിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നോക്കുന്നതിലും എന്തെങ്കിലും അപാകതയുണ്ട് എന്ന് തോന്നുന്നില്ല മാത്രമല്ല അങ്ങനെ പരിശോധിച്ച ചരിത്രവുമുണ്ട് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂന്നോ നാലോ നിലവറകൾ കല്ലറകൾ അത് തുറന്ന് തുറക്കാതെ അടഞ്ഞു തന്നെ കിടക്കുകയാണ് അതിനുള്ളിൽ അമൂല്യമായ രത്നങ്ങളുണ്ട് സ്വർണശേഖരമുണ്ട് നിധിയുണ്ട് അതുകൊണ്ടത് തുറന്ന് പരിശോധിക്കണം എന്ന് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്ത ആളുകളുണ്ടല്ലോ അങ്ങനെ സുപ്രീം കോടതി എന്നത് തുറന്നു പരിശോധിച്ച് ദുരൂഹത നീക്കാൻ ഉത്തരവും കൊടുത്തിട്ടുണ്ട് തുറന്നു നോക്കിയപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നതാനും സമാനമായൊരു ആവശ്യമല്ലേ ഈ താജ്മഹലിനകത്തെ ഇരുപത്തിരണ്ട് മുറികൾ തുറന്നു നോക്കുന്നത് ഈ ഇരുപത്തിരണ്ട് മുറികൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചിലപ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് സംശയം തോന്നിയേക്കാം ഉണ്ട് അത് അടച്ചിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അടച്ചു തന്നെ ഇട്ടിരിക്കുകയാണ് സ്ഥിരമായി അത് പൂട്ടിയിട്ടിരിക്കുകയാണ് അതിന് തെളിവെന്ത് എന്ന് ചോദിച്ചാൽ ഇത് സംബന്ധിക്കുന്ന ഒരു വിവരാവകാശ രേഖയുണ്ട് താജ്മഹൽ എന്തുകൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്നു ഈ ഇരുപത്തിരണ്ട് മുറികൾ എന്തുകൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് വിവരാവകാശം വഴി ചോദിച്ചപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തന്നെ കൊടുത്ത ഒരു മറുപടിയാണ് അത് ഇരുപത്തിരണ്ട് മുറികളുണ്ട് അത് പൂട്ടിയിട്ടിരിക്കുകയാണ് കാരണം സുരക്ഷാ കാരണങ്ങളാലാണ് ഈ മുറികൾ പൂട്ടിയിട്ടിരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഹർജിക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് ഇങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുന്നു ക്ഷേത്രം തകർത്താണ് ആ സൗധം പണിതത് എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നു ആ വിശ്വാസമനുസരിച്ച് ക്ഷേത്ര അവശിഷ്ടങ്ങളും വിഗ്രഹങ്ങളും അതിനകത്ത് തന്നെ ഉണ്ട് എന്ന് പരിസരവാസികളും ചരിത്രകാരന്മാരും പറയുന്നു ആ ആരോപണത്തെ തള്ളിക്കളയാനാവില്ല കാരണം അവിടെ അങ്ങനെ ഇരുപത്തിരണ്ട് മുടികളുണ്ട് എന്ന് വിവരാവകാശ രേഖ തന്നെ പറയുന്നു അപ്പോൾ പിന്നെ തുറന്നു പരിശോധിക്കുന്നതിൽ യാതൊരു കുറ്റവും കാണാനാവില്ല അതുകൊണ്ടാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിലാണ് ഈ ഹർജി പോയത് ആ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് രജിസ്ട്രിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് രജിസ്ട്രിയിൽ പാസ്സാകുന്ന മുറയ്ക്ക് ഈ ഹർജി വാദത്തിന് വരികയും ചെയ്യും ഇതിനു മുന്നേ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വിഷയം കോടതിക്ക് മുന്നിൽ തീർച്ചയായും വരും എന്നുള്ള കാര്യം സംശയമില്ല കാരണം അന്ന് ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചവരുടെ ആവശ്യപ്രകാരം ആ മുറികൾ തുറന്ന് ദുരൂഹത നീക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു അതേ ഉത്തരവ് പാലിക്കുകയാണെങ്കിൽ അതേ മാനദണ്ഡങ്ങൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ താജ്മഹലിലെ ദുരൂഹമായ ഇരുപത്തിരണ്ട് മുറികളും തുറക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തത്വമ്യ ന്യൂസ്